ഈ ക്ലാസ്സിൽ നമുക്ക് നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് ഫിംഗേഴ്സ് ഉപയോഗിച്ചും റൈറ്റ് ഹാൻഡ് ഫിംഗേഴ്സ് ഉപയോഗിച്ചും ഈ മിഡിൽ റോ ഈ സെന്റർ റോ നമ്മൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞു ഇനി ഈ സെന്റർ റോയെ കുറിച്ച് പഠി ഹോം റോ എന്നാണ് ഈ സെന്റർ റോ അറിയപ്പെടുന്നത് ഹോം റോ ഈസ് ദ സെന്റർ റോ ഓഫ് ദ കീബോർഡ് കീബോർഡിന്റെ സെന്റർ റോ എന്നാണ് നമ്മൾ ഇപ്പോൾ ടൈപ്പ് ചെയ്ത ഈ സെന്റർ റോ അറിയപ്പെടുന്നത് ദ ഹോം കീസ് അതുകൊണ്ട് ഈ കീസ് ഹോം കീസ് ആണ്

spacebar place your fingers on the keyboard so that your left index finger is on the f key and your right index finger is on the j key namal engenaana keyboard fingers place them your left index finger on the f key this idana namde left index finger the f key il the adhe pole right index finger ജെ കെയിലും ആയിരിക്കണം അതാണ് നന്നായിട്ട് ഹാൻഡ് പ്ലേസ്മെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ദ ഹോം കീസ് ആർ വെയർ യു പ്ലേസ് യുവർ ഫിംഗേഴ്സ് വെൻ യു ആർ ലേണിംഗ് ടു ടൈ അതായത് നമ്മൾ ടൈപ്പിംഗ് പഠിച്ചു തുടങ്ങുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് ടൈപ്പ് ചെയ്യുന്ന കീസാണ് ഈ ഹോം കീസ് എന്ന് സെയിം സെയിം കളർ കൊടുത്തിരിക്കുന്നത് ശ്രദ്ധിക്കാം സ്പേസ് ബാർ ഇവിടെ ശ്രദ്ധിക്കാം ഇവിടെ ശ്രദ്ധിച്ചാൽ കാണാൻ സാധിക്കും അപ്പോൾ ഹോം കീസ് ആർ വേർ യു പ്ലേസ് യുവർ ഫിംഗേഴ്സ് ഫിങ്കേഴ്സ് വെൻ യു ആർ ലേണിങ് ടു ടൈ നമ്മൾ ടൈപ്പ് ചെയ്യാനായിട്ട് തുടങ്ങുമ്പോൾ ഈ ഹോം കീസിലാണ് നമ്മൾ ടൈപ്പ് ചെയ്ത് തുടങ്ങുന്നത് കീബോർഡിൽ കൈ വെക്കുമ്പോൾ കറക്റ്റായിട്ട് ഈ പൊസിഷനിലാണ് കൈ വെക്കേണ്ടത് ഇങ്ങനെ ഇത്തിരി പൊക്കി ഇത്തിരി ഉയർത്തിയാണ് വെക്കേണ്ടത് അല്ലാതെ ഇങ്ങനെ ടേബിളിൽ റെസ്റ്റ് ചെയ്തിട്ടല്ല ഇങ്ങനെയല്ല ഇത് റോങ് ആണ് ഇത് റൈറ്റ് ആയിട്ടുള്ള ഒരു പോസ്റ്റർ എന്ന് പറയുന്നത് ഇതാണ് അപ്പം ഇങ്ങനെ വേണം ടൈപ്പ് ചെയ്യാൻ ഇങ്ങനെ ടൈപ്പ് ചെയ്യല്ല ടൈപ്പ് ചെയ്യുമ്പോൾ കീബോർഡിലേക്ക് നോക്കരുത് അതായത് നമ്മളിപ്പോൾ ടൈപ്പ് ചെയ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ടൈപ്പ് ചെയ്യേണ്ട മാറ്റർ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ വയ്ക്കുക ദെൻ ഈ മാറ്റർ മാത്രം നോക്കി ടൈപ്പ് ചെയ്യുക കീബോർഡിലേക്ക് നോക്കുകയും ചെയ്യരുത്

കറക്റ്റായിട്ട് ആ കീസിൽ തന്നെ ഫിംഗേഴ്സ് വന്നിരിക്കാം ഹോം കീസ് ടൈപ്പ് ചെയ്യാൻ പഠിച്ചു അപ്പോൾ ഇനി ആ ഹോം കീസ് ഉപയോഗിച്ചുള്ള വാക്കുകൾ എങ്ങനെ ടൈപ്പ് ചെയ്യാമെന്ന് നോക്കാം ഒരു എക്സാമ്പിൾ എ എസ് കെ ആസ്ക് എന്നുള്ള വാക്ക് എ ലെറ്റ് ലിറ്റിൽ ഫിംഗർ എസ് ലെഫ്റ്റ് ദെൻ കെ റൈറ്റ് മിഡിൽ ഫിംഗർ ഇങ്ങനെയാണ് ഇനി വാക്കുകൾ ടൈപ്പ് ചെയ്യേണ്ടത് ഇനി അടുത്ത വാക്ക് നോക്കാം ഡാഷ് എന്നുള്ള വാക്ക് ഡി എസ് എച്ച് ഡി ലെഫ്റ്റ് മിഡിൽ ഫിങ്കർ എ ലെഫ്റ്റ് ലിറ്റിൽ ഫിംഗർ എസ് ലെഫ്റ്റ് റിങ് ഫിംഗർ ദെൻ എച്ച് റൈറ്റ് ഇൻഡെക്സ് ഫിങ്കർ അപ്പോൾ ഇങ്ങനെ വേണം ടൈപ്പ് ചെയ്യാൻ ടൈപ്പ് ദ ഫോളോയിങ് വേഡ്സ് അതായത് ഇനി നമുക്ക് ഈ വാക്കുകളൊക്കെ ടൈപ്പ് ചെയ്യാൻ പഠിക്കാം അപ്പോൾ നേരത്തെ കാണിച്ചതുപോലെ ഓരോ വാക്കും ഏത് ഫിംഗേഴ്സ് ആണോ വരുന്നത് അങ്ങനെ കറക്റ്റായിട്ട് തന്നെ ഇത്രയും വാക്കുകൾ ടൈപ്പ് ചെയ്താൽ ഹോം കീസിൻ്റെ ടൈപ്പിംഗ് നന്നായി പഠിച്ചു കഴിയും